ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഉയർത്തി പുണ്യ റംസാൻ എത്തി. ഇനി വിശ്വാസികൾക്ക് വ്രതപുണ്യങ്ങളുടെ നാളുകൾ. ലോക്ക്ഡൌൺ കാരണം പള്ളികളിലെ നമസ്കാരത്തിന് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഇത്തവണ പൂർണ്ണമായും വീടുകളിൽ തന്നെയാകും ആരാധന. നമസ്കാരം ഉൾപ്പെടെയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ കുടുംബാംഗങ്ങൾ ചേർന്ന് വീടുകളിൽ നടത്താനാണ് പണ്ഡിതരുടെ ആഹ്വാനം. ഈ COVID-19 കൊറോണ രോഗത്തിൻ്റെ സംബന്ധിച്ച് പള്ളികളെല്ലാം പൂട്ടിയത് കാരണം പള്ളികളിലെ പ്രാർത്ഥനകൾക്ക് പോകാൻ സാധിക്കാതെ അവിടെ വെച്ച് പ്രാർത്ഥന നടത്താൻ സാധിക്കാതെ ഉണ്ട്. ഏത് മുസ്ലിങ്ങൾ ലോകത്ത് തന്നെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അതേ സംബന്ധിച്ച് ഉള്ളൊരു വിഷമങ്ങളുണ്ടാകും. നോമ്പിനെ എല്ലാ കൂട്ടപ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നൊരു ആളുകളാണ് ഞങ്ങൾ. അതില്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ ഉള്ളത്. 4:56 സുബൈ വാങ്ങി കൊടുക്കും. അതുവരെ ഭക്ഷണമൊക്കെ കഴിക്കാം രാത്രി. പിന്നീട് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല നോമ്പാന്ന്. പിന്നീട് പിറ്റേ രാവിലെ വൈകുന്നേരം പിറ്റേ ഇന്ന് വൈകുന്നേരം 6:43 6:45 വാങ്ങി കൊടുക്കുക. അതുവരെ ഇത്രയും മണിക്കൂർ വ്രതത്തിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാവുക. ആ സമയം കൃത്യമായിട്ട് പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും അത് എല്ലാ വീടുകളിലും ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം അതൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആണ് നോമ്പിൻ്റെ ഒരു പതിവ്. ഇന്നും തുടർന്ന് വീടുകളിൽ പോകുന്നുണ്ട്. ബാക്കി പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം പ്രത്യേകിച്ചുള്ള പ്രാർത്ഥന നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇത്ര മാരകമായി മഹാമാരിയെ മാറ്റി രക്ഷപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനകളിലാണ് ഇന്ന് എല്ലാ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിന് വേണ്ടിയും നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നവരെ ഈ രോഗികളായി വന്നവരെ സംരക്ഷണം അവർക്ക് പ്രത്യേകം എത്രയും പെട്ടെന്ന് ആ രോഗം മാറിക്കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇനി വരാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും കൂടിയാണ് ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്.